ചെറുപ്പത്തിൽ ഞാൻ ഒരിക്കലും സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനവളെ അതിലേക്ക് പറഞ്ഞയക്കണം. അവൾ 15 വയസ്സിൽ 10 ക്ലാസ് പാസ്സായപ്പോൾ ഞാൻ അവളെ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഒരിക്കൽ അവൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരെയും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, എന്നെ മാത്രം ഒന്നും പഠിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നീ അറിയേണ്ടത് ഇത് മാത്രമാണ്. I had enough on my hands, so I never intended or thought. എന്റെ കയ്യിൽ ആവശ്യത്തിന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതിനാൽ ഈ ചിന്ത ഒരിക്കലും ഉണ്ടായിരുന്നില്ല നമുക്ക് സ്വന്തമായ ഒരു കുട്ടി വേണമെന്ന്. പക്ഷേ എൻ്റെ ഭാര്യ പറഞ്ഞു ഒന്നെങ്കിലും. ഞാൻ പറഞ്ഞു ശരി, ഒന്ന് മാത്രം. അങ്ങനെ അത് സംഭവിച്ചു. അവൾ കുഞ്ഞായിരുന്നപ്പോൾ, 3-3.5 മാസം പ്രായമുള്ളപ്പോൾ, ദക്ഷിണേന്ത്യയിലുടനീളം ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്തു. അവളെ കാറിൽ മുൻസീറ്റിൽ ചേർത്ത് വെച്ച് ഞാൻ ഒറ്റയ്ക്ക് വാഹനമോടിച്ചു. എൻ്റെ ഒരു കൈ മാത്രം ഇവിടെയും മറുകൈ സ്റ്റിയറിങ്ങിലും. ഞങ്ങൾ ഈശ ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന സമയമായിരുന്നു, അതിനാൽ ധാരാളം യാത്ര ചെയ്തു. അവൾക്ക് 3.5 മാസം പ്രായമുള്ളപ്പോൾ അവൾ എന്നോടൊപ്പം യാത്ര ചെയ്യുമായിരുന്നു. ആദ്യത്തെ 4 വർഷം അവൾ എന്നോടൊപ്പം കാറിലാണ് വളർന്നത്. പിന്നെ ഒരുപാട് പേരുടെ വീടുകളിൽ. അങ്ങനെ അവൾ 1000-ക്കണക്കിന് ആളുകളെ കണ്ടുമുട്ടി. എവിടെയും ഏത് വീടിൻ്റെയും ഭാഗമാകാൻ അവൾ പഠിച്ചു. അത് എവിടെയും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ വീടാണോ അല്ലെങ്കിൽ ഒരു ആദിവാസി ഭവനമോ? ഞാൻ എവിടെയെല്ലാം താമസിച്ചപ്പോഴും അവൾ എല്ലാത്തിനെയും കണ്ടറിയുന്നുവെന്ന് ഞാൻ ഉറപ്പുവരുത്തി. അവൾ എവിടെയായിരിക്കണം, എവിടെ ആയിരിക്കരുത് എന്ന മുൻവിധികളോ പ്രത്യേക താല്പര്യങ്ങളോ അവൾ വികസിപ്പിച്ചെടുക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവൾക്ക് 3 വയസ്സായപ്പോഴേക്കും, 3 വയസ്സിൽ കുറഞ്ഞത് 1000 ആളുകളെയെങ്കിലും പേരെടുത്തറിയാമായിരുന്നു. അവൾ സുഹൃത്തുക്കളായി കണ്ടിരുന്നവർ, തീർച്ചയായും അവർ അവളുടെ പ്രായക്കാരായിരുന്നില്ല, എല്ലാവരും അവളെക്കാൾ മുതിർന്നവർ. അതുകൊണ്ട് ആളുകളുമായുള്ള ബൃഹത്തായ സമ്പർക്ക അനുഭവം അവളെ സ്കൂളിൽ അയക്കില്ലെന്ന് ഞാൻ കരുതി. കാരണം ഞാൻ ഒരിക്കലും ചെറുപ്പത്തിൽ സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിനവളെ അതിലേക്ക് പറഞ്ഞയക്കണം. എന്നാൽ എനിക്ക് അവൾക്ക് നൽകാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം അവളുടെ പ്രായത്തിലുള്ള കുട്ടികളായിരുന്നു. അതിനാൽ ഞാൻ അവളെ അധികം മത്സരബുദ്ധിയില്ലാത്ത, നിർബന്ധങ്ങളില്ലാത്ത ഒരു സ്കൂളിൽ ചേർത്തു. അങ്ങനെ ഞാൻ ജെ കൃഷ്ണമൂർത്തി ആരംഭിച്ച ഒരു സ്കൂൾ അന്വേഷിച്ചു. അവിടെ കാര്യങ്ങൾ ആയാസരഹിതമായതുകൊണ്ട് ഞാൻ അവളെ അവിടെ ചേർത്തു. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കൂ, കാരണം ഞാൻ ഒരിക്കലും അവളുടെ റിപ്പോർട്ട് കാർഡ് ഞാൻ നോക്കാൻ പോകുന്നില്ല. നിനക്ക് ഏത് റാങ്കാണെന്ന് ഞാൻ ചോദിക്കില്ല. നീ എന്തായി തീരുമെന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവളുടെ മാർക്കിനെ കുറിച്ചോ പഠനത്തെക്കുറിച്ചോ വിഷമിക്കേണ്ടതില്ല. അവൾ കളിച്ചാൽ, നന്നായി ഭക്ഷണം കഴിച്ചാൽ ഞാൻ സംതൃപ്തനാണ്. അവൾ വളരുകയാണ്, അവൾ നന്നായി ഭക്ഷണം കഴിക്കണം. നന്നായി കളിച്ചാൽ, ചിരിച്ചാൽ, പാടിയാൽ, നൃത്തം ചെയ്താൽ ഞാൻ സംതൃപ്തനാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് ആശങ്കയില്ല. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ പരീക്ഷകളിലും വളരെ സ്ഥിരത പുലർത്തിയിരുന്നു. എനിക്കെപ്പോഴും 6 പൂജ്യങ്ങൾ ലഭിച്ചു. കാരണം ഒരു പേജിലും ഞാൻ 1 അക്ഷരവും എഴുതിയിരുന്നില്ല. അവർ നിർബന്ധിച്ച ഞാൻ എൻ്റെ പേര് എഴുതും, അല്ലെങ്കിൽ ഞാൻ എഴുതില്ല. വർഷാവസാന പരീക്ഷയിൽ ഞാൻ 35 മാർക്കിനായി മാത്രമേ പ്രയത്നിക്കാറുള്ളൂ. ഞാൻ കണക്കൂട്ടിയതുപോലെ എപ്പോഴും 35-36 ലഭിച്ചു. 30 മിനിറ്റിനപ്പുറം ഞാൻ പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ടേയില്ല. ആദ്യ ബലി തന്നെ ഞാൻ എപ്പോഴും പുറത്തു പോകും. എൻ്റെ സുഹൃത്തുക്കളുമായി അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ എത്രയാണ് വേണ്ടതെന്ന് ഞാൻ കണക്കാക്കി. അതിന് മാത്രം ഞാൻ പ്രയത്നിക്കും. ഞാനിത് പറയാൻ കാരണം, കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിരുന്നതെല്ലാം, എല്ലാ മാസവും റിപ്പോർട്ട് കാർഡ് വരുമ്പോൾ ചില കുട്ടികൾ ക്ലാസ് മുറിയിൽ ഇരുന്ന് കരയുകയാണ്. കാരണം അവരുടെ കടുവകളായ മാതാപിതാക്കൾ ആഗ്രഹിച്ച മാർക്കല്ല ലഭിച്ചത്. ചിലരാകട്ടെ 1-2 സ്ഥാനക്കാർ ആയതിൻ്റെ ഗർവോടെ നടക്കുന്നു. ഞാൻ ടീച്ചർ എനിക്ക് കാർഡ് തരുമ്പോഴെല്ലാം ഈ റിപ്പോർട്ട് കാർഡ് ഞാനതെടുത്ത് എൻ്റെ അച്ഛന് കൊടുക്കും. ഞാൻ ഒരിക്കലും അത് തുറന്നു നോക്കിയിട്ടില്ല. കാരണം ഇത് ടീച്ചറും എൻ്റെ അച്ഛനും തമ്മിലുള്ള ഇടപാടാണെന്ന് ഞാൻ കരുതി. അതിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാനും അതിലേക്ക് നുഴിഞ്ഞു കയറാനും ഞാൻ ആഗ്രഹിച്ചില്ല. അതിനാൽ ഞാൻ സ്കൂളിലെ പ്രിൻസിപ്പലിനോട് പ്രത്യേകം അഭ്യർത്ഥിച്ചു, എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട, അവളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊപ്പം അവൾ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൾ നന്നായി കഴിക്കണം, നന്നായി കഴിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അതുമാത്രമാണ് എൻ്റെ ആശങ്ക. അവൾ നന്നായി ഭക്ഷണം കഴിക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, പാടുന്നു, നൃത്തം ചെയ്യുന്നു, അതിൽ ഞാൻ സംതൃപ്തനാണ്. അങ്ങനെ അവളുടെ 15-ാം വയസ്സിൽ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മയുടെ സ്വപ്നമായിരുന്നതിനാലും അവൾക്ക് താല്പര്യമുള്ളതിനാലും ഞാൻ അവളെ നൃത്തം അഭ്യസിക്കാനായി ചേർത്തു. അവൾ പിന്നീട് ഭരതനാട്യത്തിലേക്ക് പോയി. ഇപ്പോൾ അവൾ രാജ്യത്ത് ഉയർന്നു വരുന്ന കലാകാരികളിൽ ഒരാളാണ്. ആദ്യത്തെ കാര്യം, ഞാൻ അവളെ കുട്ടിയായി കണ്ട് പെരുമാറിയിട്ടില്ല. 2 വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ, അവൾ സംസാരിക്കാൻ തുടങ്ങിയ സമയം മുതൽ, ഞാൻ അവളെ എപ്പോഴും മുതിർന്ന ആളെന്ന നിലയിൽ കണക്കാക്കി. ഞാൻ അവളെ ഫൗണ്ടേഷൻ നിർമ്മിക്കുമ്പോൾ, സന്നദ്ധ പ്രവർത്തകരാണ് ഇത് നടത്തുന്നത്. സന്നദ്ധ പ്രവർത്തകർ എന്നാൽ ഞങ്ങൾ പലതരം ജോലികൾ ചെയ്യുന്നുവെന്നാണ്.
ഞങ്ങൾ ബിസിനസ്സുകൾ നടത്തുന്നു, ലോകമെമ്പാടുമുള്ള പ്രധാന പ്രോജക്റ്റുകളും പ്രവർത്തനങ്ങളും നടത്തുന്നു. പഠിപ്പിക്കുന്ന ചിലരല്ലാതെ മറ്റാരും ഈ ജോലിക്ക് പരിശീലനം നേടിയവരല്ല. ഓക്കെ, കാരണം എനിക്ക് കാത്തിരുന്ന് IIT-യിൽ നിന്നോ IIM-ൽ നിന്നോ ആരെയെങ്കിലും തിരഞ്ഞെടുക്കാൻ കഴിയില്ല. നിങ്ങളെല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്നവരായിരിക്കും ഒരുപക്ഷെ എൻ്റെ അടുത്ത് വരുന്നത്. ആരു വന്നാലും ഞാൻ അവരെ ഈ ജോലി, ആ ജോലി, എല്ലാത്തരം ജോലികൾക്കും നിയോഗിക്കുന്നു. അതിനാൽ ഒരു വാക്കുകൊണ്ട് ചെയ്യാൻ കഴിയുന്നിടത്ത് എനിക്ക് 100 വാക്കുകൾ പ്രയോഗിക്കേണ്ടി വരുന്നു. അവർക്ക് മനസ്സിലാവാൻ, അവരെ ജോലിയിൽ നിലനിർത്താൻ പ്രതിബദ്ധതയോടെ തുടരാൻ, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അവർ സന്നദ്ധ പ്രവർത്തകരാണ്, അവരെ പുറത്താക്കാൻ കഴിയില്ല. എന്തായാലും കാര്യക്ഷമതയില്ലെങ്കിലും എന്തായാലും നിങ്ങൾക്കവരെ പുറത്താക്കാൻ കഴിയില്ല. അതിനാൽ ഫൗണ്ടേഷനിലെ നടത്തിപ്പിലെ വ്യക്തികളുടെ പ്രശ്നങ്ങളിൽ, മുതിർന്നവരുടെ പ്രശ്നങ്ങളിൽ, എല്ലാത്തരം പ്രശ്നങ്ങളിലും ഞാൻ എപ്പോഴും ഏതെങ്കിലും ഒരു പ്രശ്നം അവൾക്ക് നൽകി ചോദിക്കും, എന്താണിത്? അപ്പോൾ അവൾ എപ്പോഴും ബാലിശമായ രീതിയിൽ അവിശ്വസനീയമായ കുട്ടിത്തമുള്ള പരിഹാരങ്ങളുമായി മുന്നോട്ട് വരും. ചിലപ്പോൾ വളരെ മികച്ച പരിഹാരമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും വിചിത്രമായത്. ഏതാണ്ട് 12-13 വയസ്സിൽ അവൾ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ സ്കൂളിൽ നടന്ന എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് അവൾ അസ്വസ്ഥയായിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരെയും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, എന്നെ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആവശ്യപ്പെടാതെ ഒന്നും പഠിപ്പിക്കുന്ന ആളേ അല്ല. ഇപ്പോൾ നീ വന്നിരിക്കുന്നു, അതുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, നീ അറിയേണ്ടത് ഇത് മാത്രമാണ്, നീ ഒരിക്കലും അരെ ഉയർത്തി കാണരുത്. പുരികങ്ങൾ ഉയർത്തി. അപ്പോൾ നിങ്ങളോ? ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് എന്നെ. കാരണം ഞാൻ ആരാണെന്നതിൻ്റെ മൂല്യം ഞാൻ എങ്ങനെയാണോ അങ്ങനെ കണ്ടാൽ മാത്രമാണ്. നിങ്ങളെന്നെ ഉയർത്തിക്കാണുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ചുമരിലേറ്റി ആണിയടിക്കും. ചിലപ്പോൾ ഒരു ധൂപം കത്തിക്കും, അല്ലെങ്കിൽ ഒരു മാല എൻ്റെ ചുറ്റും ചാർത്തിയിട്ട് എന്നെ മറക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തെ ഒരു തരത്തിലും മാറ്റാൻ പോകുന്നില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ കാണണം, ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ കാണണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വിലപ്പെട്ടതാകും. എന്നെ നിങ്ങൾ ഉയർത്തിക്കണ്ടാൽ നിങ്ങൾക്കത് നഷ്ടമാകും. അതുകൊണ്ട് ആരെയും ഉയർത്തി കാണരുത്, ആരെയും താഴ്ത്തി കാണുകയും അരുത്. നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ കാണും. കാര്യങ്ങൾ അതുപോലെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിലൂടെ നിങ്ങൾക്ക് അനായാസമായി നീങ്ങാൻ കഴിയൂ. അങ്ങനെയല്ലേ ജീവിതത്തിൻ്റെ കാര്യത്തിലും? അങ്ങനെയാണ്. നിങ്ങൾ എല്ലാത്തിനെയും അതേ രീതിയിൽ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിലൂടെ അനായാസമായി സഞ്ചരിക്കാൻ കഴിയൂ. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ നൽകേണ്ട കഴിവ് ഇത് മാത്രമാണ്. അതിനെ ഞാൻ എപ്പോഴും അവളെ മുതിർന്നവളായി പരിഗണിച്ചു. ഒരിക്കലും അവളെക്കാൾ മുകളിലായി എന്നെ പ്രതിഷ്ഠിച്ചില്ല. അവൾ ആരെയും ഉയർത്തിക്കാണുകയോ ആരെയും താഴ്ത്തിക്കാണുകയോ ചെയ്യാതിരിക്കുക എന്നതാണ് ഞാൻ ചെയ്ത അടിസ്ഥാന മാനേജ്മെന്റ്. എല്ലാത്തിനെയും അതിൻ്റെ നിലയിൽ അതെങ്ങനെയാണ് അതുപോലെ നോക്കുക. ജീവിതത്തെ അതുപോലെ തന്നെ കാണുവാനായി പഠിക്കുക. ഉയർത്തി കാണുന്നത് കള്ളമാണ്, ഇകഴ്ത്തി കാണുന്നതും ഒരു നുണയാണ്. ഉയർത്തി കാണുന്നത് ഒരു പ്രത്യേക മുൻവിധിയിൽ നിന്നാണ്, താഴ്ത്തി കാണുന്നതും ഒരു പ്രത്യേക മുൻവിധിയിൽ നിന്നാണ്. എല്ലാ ജീവനെയും എല്ലാത്തിനെയും അത് എന്തു തന്നെയായാലും ഒരുപോലെ കാണുക. ഇതാണ് നമ്മുടെ സംസ്കാരം, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തു തന്നെയായാലും ഒരു കടലാസ്, വെറും കടലാസ് ഷീറ്റ്. ഞങ്ങൾ വളരുമ്പോൾ ഒരു കടലാസിൽ പോലും കാൽ വെക്കാനായി പാടില്ല, ശരിയല്ലേ? നിങ്ങളിൽ പലരും വീടുകളിൽ ഇങ്ങനെയാണ് വളർന്നത്. ഒരു പ്രിന്റഡ് പേപ്പർ, അതൊന്നുമില്ല, ഒരുപക്ഷെ അസംബന്ധമായ വാർത്തയായിരിക്കാം. എന്നാൽ നിങ്ങൾ അതിൽ കാൽ വെക്കരുത്, കാരണം നിങ്ങൾ അതിലൂടെയാണ് വിദ്യാഭ്യാസം നേടുന്നത്. നിങ്ങൾ ഭൂമിയിൽ കാൽ വെക്കണമെങ്കിൽ നിങ്ങൾ അതിനെ വണങ്ങുന്നു. നിങ്ങൾ ഒന്നിനെ ഉയർത്തിക്കാണുകയോ താഴ്ത്തി കാണുകയോ ചെയ്യരുത്. നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ ചെയ്യുന്നത് എല്ലാത്തിനോടും ചെയ്യണം. ഇത് സാംസ്കാരികമോ മതപരമോ ആയ രീതിയിൽ സംസാരിക്കാതെ ഞാൻ ഇത് അവളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അത് അവൾക്ക് അതിശയകരമായി പ്രവർത്തിച്ചുവെന്ന് ഞാൻ കരുതുന്നു.